ഹലോ ഗായ്സ്, അറ്റാക്കിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ട്യൂട്ടോറിയൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസാക്ഷൻസ് ആണ്. നമ്മളതിന് മുമ്പ് മാസ്റ്റേഴ്സും സെറ്റിങ്സും ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ മാസ്റ്റേഴ്സിൻ്റെയോ സെറ്റിങ്സിൻ്റെയോ വീഡിയോ നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് അവൈലബിൾ ആയിരിക്കും. ഇനി ഫസ്റ്റായിട്ട് നമ്മൾ ട്രാൻസാക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാഷ് റിസീപ്റ്റുള്ള ട്രാൻസാക്ഷൻ ആണ്. ഇല്ല, ഫസ്റ്റ് ബേസിക് ആയിട്ട് വരുന്നത് ക്യാഷ് അക്കൗണ്ട് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ അക്കൗണ്ട്സും ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ക്യാഷ്യർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്യാഷ്യർ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. പുതിയൊരു ക്യാഷ്യർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് അഡ്മിനിസ്ട്രേഷനിലെ ടൂൾസിൽ എംപ്ലോയിനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ഈ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഈ ഒരു എംപ്ലോയി ഫോമിൽ നിന്ന് നമുക്ക് ക്യാഷ്യർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ചൂസ് ചെയ്യാം, ഏത് അക്കൗണ്ടെന്നുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ ഒരു ബാങ്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്യാഷ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ നറേഷൻ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം, റിമാർക്ക് എൻ്റർ ചെയ്യുന്ന എൻ്റർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നതോട് കൂടി ഈ പാർട്ടിയുടെ ഓൾഡ് ബാലൻസ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. എന്നിട്ട് നമുക്കിവിടെ ഇപ്പോൾ എമൗണ്ട് എത്ര എന്നുള്ളത് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു 1000 രൂപയാണ് നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ 1000 രൂപ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം, എന്നിട്ട് ജസ്റ്റ് സേവ് ചെയ്യാവുന്നതാണ്. നമ്മൾ ക്യാഷ്യർ എൻ്റർ ചെയ്യണം. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് ശേഷം നമുക്ക് ഡയറക്റ്റ് നമുക്കൊരു ക്യാഷ് സേവ് ട്രാൻസാക്ഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വൗച്ചർ നമ്പർ ചേഞ്ച് ചെയ്യാം, വൗച്ചർ ഡേറ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഓപ്ഷനാണ് ക്വിക്ക് വൗച്ചർ റിവ്യൂ എന്ന് പറയുന്നത്. നമുക്ക് പ്രീവിയസ് വൗച്ചേഴ്സ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ യൂസ് ചെയ്യാം. കമൻസ് ഇവിടെ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഇതിനോട് വളരെ സിമിലർ ആയിട്ട് വരുന്ന ട്രാൻസാക്ഷൻസ് ആണ് ഈ ക്യാഷ് പേയ്മെൻറ്റ്, ബാങ്ക് റിസിപ്റ്റ്, ബാങ്ക് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്യാഷ് പേയ്മെൻറ്റിൽ നേരെ തിരിച്ചായിരിക്കും ട്രാൻസാക്ഷൻ. ഒന്ന് നമ്മൾ ക്യാഷ് റിസീവ് ചെയ്യാണ്, മറ്റത് നമ്മൾ ക്യാഷ് പേ ചെയ്യുക എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പിന്നെ വരുന്നത് നമ്മുടെ ബാങ്ക് റിസിപ്റ്റ് ആണ്. നമ്മുടെ ക്യാഷ് റിസിപ്റ്റും ബാങ്ക് റിസിപ്റ്റും നമ്മൾ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇവിടെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ടൈപ്പും കാര്യങ്ങളും കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതായത് നമ്മൾ ചെക്ക് ആയിട്ടാണോ, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ആയിട്ടാണോ, അല്ലെങ്കിൽ DD e-wallet അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിങ് ഈ ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്തിട്ടാണോ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ചെക്ക് ആണെന്നപ്പോൾ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ടൈപ്പായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് നമ്പർ നമുക്ക് ചെക്ക് നമ്പർ കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ഡേറ്റ് കൊടുക്കാം, അതായത് ചെക്ക് ഡേറ്റ് എന്താണെന്നുള്ളത് ആ ചെക്ക് ഡേറ്റ് കൊടുക്കാം. ഇൻസ്ട്രുമെൻറ്റ് സ്റ്റാറ്റസ്, അത് സബ്മിറ്റഡ് ആണോ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ക്ലിയർഡ് ആണോ എന്നുള്ള രീതിയിലൊക്കെ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ചൂസ് ചെയ്യാവുന്നതാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്നത് നമുക്ക് എമൗണ്ട് ആണ്. നമ്മളിവിടെ എമൗണ്ട് എൻ്റർ ചെയ്യുന്നു, ആ എമൗണ്ട് ആയിരിക്കും നെറ്റ് എമൗണ്ട് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും സെക്ഷൻ സിമിലർ ആണ്. അതിനുശേഷം വരുന്ന ഈ ഒരു ഇൻസ്ട്രുമെൻ്റിൻ്റെ സെക്ഷൻ മാത്രമാണ് ക്യാഷ് റിസീപ്റ്റും നമ്മൾ ബാങ്ക് റിസീപ്റ്റും നമ്മൾ ഡിഫറൻസ് ഒരു ഡിഫറൻസ് വരുന്നത്. ബാക്കിയുള്ള എല്ലാ സെക്ഷനും സെയിം ആണ്. ഓക്കെ, സോ ഇതിൻ്റെ അതേ ഒരു കോപ്പിയാണ് ബാങ്ക് പേയ്മെൻറ്റും വരുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് റീകൺസിലേഷൻ ആണ്. ഇവിടെ നമുക്കിപ്പോൾ ഒരു ചെക്ക് ആണെന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെക്ക് ബൗൺസ്ഡ് ആയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ക്ലിയർഡ് ആയിട്ടുണ്ടോ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അത് ചെക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ബാങ്കാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യാം, പാർട്ടി ഏതാണെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം, അതിൻ്റെ സ്റ്റാറ്റസ് സബ്മിറ്റഡ് ആണോ ക്ലിയർഡ് ആണോ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇവിടുന്ന് സെലക്ട് ചെയ്ത് ചെക്ക് ചെയ്യാം. അപ്പോൾ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം നമുക്ക് മീൻസ് ആ ചെക്കിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ അത് റെസീപ്റ്റ് ട്രാൻസാക്ഷൻ ആണോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ആണോ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ ട്രാൻസാക്ഷനും കാണിക്കണം എന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ നമ്മൾ ഡേറ്റ് ഫിൽട്ടർ ചെയ്തിട്ട് ഷോ ആണെന്നുണ്ടെങ്കിൽ ആ ഈ ഒരു പീരീഡിൻ്റെ ഇടയിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് ഇതിൽ സ്റ്റാറ്റസ് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്ന, നമ്മൾ ഇതുവരെ ഒരു ബാങ്ക് റിലേറ്റഡ് ചെക്ക് ട്രാൻസാക്ഷൻസും ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്തത്. ഇൻകേസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സ്റ്റാറ്റസ് മാറ്റി കൊടുക്കാം, ബൗൺസ്ഡ് ആണോ അല്ലെങ്കിൽ ക്ലിയർഡ് ആണോ എന്നുള്ള രീതിയിലൊക്കെ ബൈ ഡിഫോൾട്ട് സബ്മിറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ബൗൺസ്ഡ് ആണോ ക്ലിയർഡ് ആണോ കൊടുക്കാം, ക്ലിയർ ചെയ്യുന്നതിന് അനുസരിച്ച് പോസ്റ്റിംഗ് തിരിച്ച് വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എൻ്റെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഇവിടെ കാണിക്കുന്നതായിരിക്കും. സോ ഇതാണ് ബാങ്ക് റീകൺസിലേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ജേണൽ എൻട്രിയിൽ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് എൻ്റർ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. നമുക്ക് ഐതർ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ മാസ്റ്റേഴ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സെക്ഷൻ. അതായത് നമുക്ക് പ്രൊഡക്റ്റ് നമുക്ക് സോറി ക്ഷമിക്കണം. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ അക്കൗണ്ട് ഏതാണെന്നുള്ള സ്പെസിഫൈ ചെയ്യാം. ആ ഒരു ക്യാപിറ്റലിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ട് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഡെബിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് എൻ്റർ ചെയ്യാം. എന്നിട്ട് അതിൽ കമൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിലേക്ക് ഇത്ര എമൗണ്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വരുന്ന ജേണൽ എൻട്രി. ജേണൽ എൻട്രി ബേസിക്കലി ഒരു രണ്ട് സ്റ്റെപ്പ് പ്രോസസ്സാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വൗച്ചർ നമ്പർ, വൗച്ചർ ഡേറ്റ്, റിമാർക്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ക്യാഷ് അക്കൗണ്ട് നമുക്ക് ഈ അക്കൗണ്ട് സെക്ഷനിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അലോ ക്യാഷ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യണം. അതിനുശേഷം നമുക്കൊരു ഒരു ടു സ്റ്റെപ്പ് പ്രോസസ്സാണ് ആക്ച്വലി ഇത്.
ഒരു ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഇത്ര എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് നിന്ന് എൻ്റർ ചെയ്ത് നമ്മൾ ഇത്ര എമൗണ്ട് ക്യാഷ് അക്കൗണ്ട് നിന്ന് ഡെബിറ്റ് ചെയ്തു എന്നിട്ട് വേറൊരു അക്കൗണ്ടിലേക്ക് നമ്മളത് ക്രെഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചൂസ് ചെയ്യാം ബാങ്ക് ബാങ്ക് വൺ എന്നുള്ള അക്കൗണ്ട് ഞാൻ ചൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ബാങ്ക് വണ്ണിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇത്ര എമൗണ്ട് നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടോട്ടൽ ഡെബിറ്റ് 1000, ടോട്ടൽ ക്രെഡിറ്റ് 1000, ഇതിന് ഡിഫറൻസ് സീറോ ആയി. ഡിഫറൻസ് സീറോ ആയാൽ മാത്രം നമുക്ക് ഈ ചലണ്ട് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ഇപ്പോൾ ഞാൻ 999 കൊടുക്കുകയാണെന്നെങ്കിൽ പോലും നമുക്കിവിടെ കാണിക്കും ഡിഫറൻസ് സെയിം അല്ല എന്നിട്ട് ഇതേ ജനറലായിട്ട് ഡിഫറൻസ് ഈസ് നോട്ട് സീറോ. അപ്പോൾ സേവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ 1000 ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വോച്ചർ സേവ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നതാണ് നമ്മുടെ ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും. ക്രെഡിറ്റ് നോട്ട് നമ്മൾ ബേസിക്കലി സെയിൽസിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് ഇഷ്യൂ എന്നാണ്. അപ്പോൾ നമുക്കിവിടെ റെഫറൻസ് ബിൽ നമ്പർ എത്തിൽ എൻറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻറ്റർ ചെയ്തിടാം. അതിൻ്റെ ബില്ലിൻ്റെ ഡേറ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പാർട്ടി സപ്ലൈ ചൂസ് ചെയ്യാം. വോച്ചർ നമ്പർ, വോച്ചർ ഡേറ്റ് ആഡ് ചെയ്യാം. പിന്നെ റിമാർക്ക് അല്ലെങ്കിൽ നോട്ട് വൺ നോട്ട് ടു ഇതിലൊക്കെ നമുക്ക് എന്തെങ്കിലും റാൻഡം ടെക്സ്റ്റ് എന്തെങ്കിലും ആഡ് ചെയ്യുന്ന റെഫറൻസിന് വേണ്ടി ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് അക്കൗണ്ട് ചൂസ് ചെയ്യാം ഇവിടെ. എന്നിട്ട് നമുക്ക് എത്രയാണ് എമൗണ്ട് എന്നുള്ളത് ചൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു ഇൻവോയ്സിന് അഗേൻസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇൻവോയ്സ് ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ വൗച്ചർ ആ ഇൻവോയ്സ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻവോയ്സിന് നമുക്ക് അഗേൻസ്റ്റ് ആയിട്ട് നമുക്ക് എത്ര വൗച്ചർ നമ്പർ ഏതാണെന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ സ്പെസിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻവോയ്സ് ഏതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻവോയ്സ് നമ്പർ കൊടുക്കുന്നതാണ്, ഇൻവോയ്സ് നമ്പർ ഏതെന്ന് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ആ ഇൻവോയ്സിന് അഗേൻസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ക്രെഡിറ്റ് നോട്ട് അലോക്കേറ്റ് ആവുന്നതാണ്. ഓക്കെ. പിന്നെ ജി എസ് ടി, ജി എസ് ടി നമുക്ക് ടൈപ്പ് ഉണ്ടായിരിക്കും. ലൈക്ക് 5% ആണോ എത്രയാണെന്നുള്ളത് നമ്മൾ സെറ്റിംഗ്സിൻ്റെ സെക്ഷൻ ഡിസ്കസ് ചെയ്ത ടൈമിൽ ഞാനിവിടെ ടാക്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ ടാക്സ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്കൗണ്ട് നമുക്ക് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതായി. ഇപ്പം ഞാൻ സെറ്റിംഗ്സിൻ്റെ സെക്ഷൻ ഡിസ്കസ് ചെയ്ത ടൈമിൽ ഞാനിവിടെ ടാക്സ് എനേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ടാക്സിൻ ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് നോട്ട് ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ ഈ ടാക്സ് പെർസെൻറ്റേജ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ സെറ്റിംഗ്സ് ഡിസേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ടാക്സ് കാണിക്കുന്നില്ല. ഓക്കെ. പിന്നെ നെറ്റ് എമൗണ്ട് ഇവിടെ ടോട്ടൽ എമൗണ്ട് എത്രയെന്ന് കാണിക്കും. അതുപോലെ തന്നെ നറേഷൻ കമൻസ് എന്തെങ്കിലും ആഡ് ചെയ്യാൻ ആഡ് ചെയ്യാവുന്നതാണ്. സോ ഇത്ര എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ വരുന്നത് നമ്മുടെ ഡെബിറ്റ് നോട്ട്. നേരെ സിമിലർ പ്രോസസ്സ് തന്നെയാണ്, ഇതും സെയിം ഫോം തന്നെയാണ്. ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും ഒന്ന് നമ്മൾ പർച്ചേസിൻ്റെ അഗേൻസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് ബേസിക്കലി, ഒന്ന് സെയിൽസിൻ്റെ അഗേൻസ്റ്റ് ആയിട്ടാണ് ചെയ്യാറ്. പക്ഷേ നമുക്ക് തിരിച്ചും ചെയ്യാവുന്നതാണ്, എങ്ങനെയാണ് ചെയ്യാവുന്നതാണത്. പിന്നെ നമുക്ക് പർച്ചേസ് ഇൻവോയ്സ്, നമ്മുടെ മേജറായിട്ട് വരുന്ന ട്രാൻസാക്ഷൻ ആണിത്. ഇതിൽ നമുക്ക് ക്യാഷ് അക്കൗണ്ട് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഡിപ്പോ ഏതാണെന്നുള്ളത്, നമ്മുടെ വെയർ ഹൗസ് ഏതാണെന്നുള്ളത് നമുക്ക് പറഞ്ഞ്, നമ്മൾ മാസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ക്രിയേറ്റ് ചെയ്തൊരു വെയർ ഹൗസ് ആയിരുന്നു ഇത്. നമുക്ക് അത് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ അക്കൗണ്ട് നമുക്ക് ഏത് അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ട് ആണോ അല്ലെങ്കിൽ എക്സസ് ഡ്യൂട്ടി പർച്ചേസ് ഏത് അക്കൗണ്ട് ആണെന്നുള്ളത് ചൂസ് ചെയ്യാം. അതിനുശേഷം ഒരു ബിൽ നമ്പർ, റെഫറൻസ് ബിൽ നമ്പർ, അതായത് നമ്മുടെ പാർട്ടിയുടെ സെയിൽസ് ഇൻവോയ്സ് ആയിരിക്കും നമ്മളുടെ റെഫറൻസ് നമ്പറായിട്ട് ബിൽ നമ്പറായിട്ട് കൊടുക്കേണ്ടത് മിക്കവാറും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ നമുക്ക് റെഫറൻസ് ബിൽ നമ്പർ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ബിൽ ഡേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. റിമാർക്കായിട്ട് എന്തെങ്കിലും എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് സെയിൽസ് ഓർഡർ ഇൻവോയ്സിലേക്ക് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെയിൽസ് ഓർഡർ ഇവിടെ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഏതാണ് സെയിൽസ് ഓർഡർ എന്നുള്ളത് സെലക്ട് ചെയ്യാം. എന്നിട്ട് അത് ഈ ഒരു വൗച്ചറിലേക്ക് നമുക്ക് കോൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് മിസ്ലേനിയസ് ഫീൽഡ്സ്, അതായത് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ നമുക്ക് പേര് മാറ്റി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഓരോ ഫീൽഡിൽ നമുക്ക് അഡീഷണൽ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ട്രാൻസാക്ഷൻസിലും നമുക്ക് അറ്റാച്ച്മെൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള പ്രൊവിഷൻ അവൈലബിൾ ആണ്. എന്ത് ടൈപ്പ് ആച്ചാൽ PDF ആയിട്ട് അവരുടെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ്, എന്ത് ഡോക്യുമെൻറ്റ് വേണം നമുക്ക് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് എസ്റ്റിമേഷൻ ഓർഡർ മെറ്റീരിയൽ സേഫ്റ്റി, ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്ക് പർച്ചേസ് ഇൻവോയ്സിലേക്ക് കോൾ ചെയ്യാനുള്ള ഒരു പ്രൊവിഷനാണ്. അപ്പോൾ പാർട്ടീനെ ചൂസ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് വൗച്ചേഴ്സ് ഒക്കെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ആ പാർട്ടിക്ക് റിലേറ്റ് ചെയ്ത എല്ലാ ട്രാൻസാക്ഷൻസും ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. എന്നിട്ട് നമുക്ക് ഇതിൽ ഏതൊക്കെ വൗച്ചറാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ ചെക്ക് ബോക്സ് ഉണ്ടായിരിക്കും. ആ ചെക്ക് ബോക്സ് ഓരോന്ന് എനേബിൾ ചെയ്യാം. എനേബിൾ ചെയ്യുന്നതോടുകൂടി നമ്മൾ ആ എനേബിൾ ചെയ്ത ആ ഒരു വൗച്ചറിൽ അടങ്ങിയിരിക്കുന്ന ഓരോ പ്രൊഡക്റ്റുകളും ഇതിൽ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ചേഞ്ചസ് എന്തെങ്കിലും വരുത്തണമെങ്കിൽ ചേഞ്ചസ് വരുത്താം, അല്ലെങ്കിൽ എൻ്റെ ഏതൊക്കെ പ്രൊഡക്റ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം ടിക്ക് ചെയ്ത് കൊടുക്കാം. മേ ബി ഒരു വൗച്ചറിലുള്ള എല്ലാ പ്രൊഡക്റ്റും മേ ബി അത് ഓർഡർ എസ്റ്റിമേഷൻ ഓർഡറായിട്ടുണ്ടാവില്ല, പർച്ചേസ് ആയിട്ടുണ്ടാവില്ല. മേ ബി കുറച്ച് പ്രൊഡക്റ്റ് മാത്രമേ പർച്ചേസ് ആയിട്ടുണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ള ആ പ്രൊഡക്റ്റ് മാത്രം എനേബിൾ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രൊഡക്റ്റും സെലക്ട് ആവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഓർഡറിന് വേണ്ടി ഓപ്ഷൻ, മെറ്റീരിയൽ സേഫ്റ്റിന് ഈ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്കിവിടെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട്, പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നതോട് കൂടി തന്നെ നമുക്കിവിടെ ഇങ്ങനെ പ്രൊഡക്റ്റ് ഗ്രിഡിലേക്ക് ഇങ്ങനെ കാണിക്കും. അതിൻ്റെ കോഡ്, സ്റ്റോക്ക്, പർച്ചേസ് റേറ്റ്, സെയിൽസ് റേറ്റ്, ഇൻറ്റർനാഷണൽ ബാർ കോഡ് എന്നുള്ള രീതിയിൽ കാണിക്കും. ഇതിൽ നമുക്ക് യൂസർ ഫീൽഡൊക്കെ ആഡ് ചെയ്യാം. എല്ലാ സെറ്റിംഗ്സ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സെറ്റിംഗ്സൊക്കെ എനേബിൾ ചെയ്ത് ഡിസ്ക്രിപ്ഷനൊക്കെ നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ബാച്ച് ഉണ്ട്, ബാച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടുന്ന് ഞാനൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം.
അപ്പോൾ അതിൻ്റെ മൾട്ടി റേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മൾട്ടി റേറ്റിൽ നിന്ന് ഞാൻ പോപ്പ് ഓപ്ഷൻ എന്ന് പറഞ്ഞ ഇതാണ്. നമുക്ക് പോപ്പ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാതാണുള്ളത്. എന്നിട്ട് നമ്മൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് പോകാം. ഇപ്പോൾ യൂസർ ടൈപ്പ് അഡീഷണൽ യൂസർ ടൈപ്പ് നമ്മൾ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂസർ ടൈപ്പ് നമുക്ക് ഡൈനാമിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. അപ്പോൾ അതിൻ്റെ യൂസർ ടൈപ്പ് എന്താണെന്ന് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി റേറ്റ് റേറ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എമൗണ്ട് എഡിറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാലിറ്റി വേണമെന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സ് ഉണ്ടായിന് അത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്ലാബിൻ്റെ ഡിസ്കൗണ്ട് എത്ര എന്നുള്ളത് സ്ലാബ് ഡിസ്കൗണ്ട് ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അത് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ്. പിന്നെ അഡീഷണൽ ഡിസ്കൗണ്ട് ഉണ്ട്. അഡീഷണൽ ഡിസ്കൗണ്ട് നമ്മൾ ഇവിടെയാണ് കൊടുക്കുന്നത്. അതുപോലെ ടോട്ടൽ നെറ്റ് എമൗണ്ട് എത്ര എന്ന് കാണിക്കും. ഇപ്പോൾ ഗ്രിഡിൽ നിന്ന് ഇതൊക്കെ ഒഴിവാക്കണമെന്ന് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്, ഒഴിവാക്കി കളയാവുന്നതാണ്. അതുപോലെ തന്നെ ഇതാണ് ടൂൾ ടിപ്പ് കാണിക്കുന്നത്. പ്രൊഡക്റ്റ് ഇൻഫോ ടൂൾ ടിപ്പാണ് ഈ കാണിക്കുന്നത്. പ്രൊഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ സെലക്ട് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നത്. റീഓർഡർ ലിമിറ്റ് എന്തൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ എം ആർ പി റേറ്റ് എത്രയാണ്, അതുപോലെ തന്നെ സെയിൽസ് പർച്ചേസ് തന്നെ അടി യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ അത്, മൾട്ടി റേറ്റ് ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ലാസ്റ്റ് പർച്ചേസ് റേറ്റ് ലാസ്റ്റ് സെയിൽസ് റേറ്റ് ഒക്കെ, ഇവിടെ മാനുഫാക്ചറിംഗ് ഡേറ്റ് എക്സ്പയർ ഡേറ്റ് നടക്കാം, സ്റ്റോക്ക് മൊത്തം ഡീറ്റെയിൽസും ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇതിന് ടോട്ടൽ ക്വാണ്ടിറ്റി എന്താണ് ഈ ഇതിലുള്ളത്, മൊത്തം ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയാണ് കാണിക്കും. അതുപോലെ തന്നെ ഡിസ്കൗണ്ട് കൊടുക്കുന്നതിന് ഡിസ്കൗണ്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രോസ് എമൗണ്ട് എത്രയാണ് വന്നിട്ടുള്ളത്, ടോട്ടൽ ഡിസ്കൗണ്ട് എത്രയാണ്, ടോട്ടൽ ടാക്സ് എത്രയാണ് എന്നുള്ള രീതിയിൽ കാണിക്കും. അതുപോലെ തന്നെ നമുക്ക് നെറ്റ് ടോട്ടൽ ഇപ്പോൾ കാണിക്കുന്നത് 110 രൂപയാണ്. റൗണ്ട് ഓഫ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൗണ്ട് ഓഫ് ഓട്ടോമാറ്റിക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷനാണിത്. അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഇവിടെ നിന്ന് സെറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യാം, ജസ്റ്റ് ഡയറക്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ചെക്ക് ആണോ ക്രെഡിറ്റ് കാർഡ് ആണെന്നുള്ളത് യൂസ് ചെയ്തിട്ട് അങ്ങനെ സെറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും സെറ്റിൽ ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ്മെൻ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്കൊരു ഈ ഒരു വൗച്ചറിന് അഗേൻസ്റ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ഫ്രൈറ്റ് ചാർജ് എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള അഡീഷണൽ ടാക്സ് ഓൺ പർച്ചേസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൈറ്റ് ചാർജ് ട്രാൻസ്പോർട്ടേഷൻ ഫീ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നെറ്റ് എമൗണ്ടിൻ്റെ മുകളിൽ ഈ ഒരു എമൗണ്ട് ആഡ് ആവും. ലെസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ഡിസ്കൗണ്ട് പോലെ ലെസ്സായിട്ടും വരും. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് വരുന്നത് പിന്നെ നമ്മുടെ റൗണ്ട് ഓഫ് എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ റൗണ്ട് ഓഫ് ഓപ്ഷനിൽ നമുക്ക് അഡീഷണലായിട്ട് ഞാൻ പറഞ്ഞൊരു ഡിസ്കൗണ്ട് ഓപ്ഷനാണ്. ഞാൻ നേരത്തെ ട്യൂട്ടോറിയൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അഡീഷണൽ റൗണ്ട് ഓഫിൻ്റെ പർപ്പസ്. നമുക്ക് അഡീഷണൽ റൗണ്ട് ഓഫ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ബാലൻസ് എത്ര എന്നുള്ളത് ഇവിടെ കാണിക്കുന്നതായിരിക്കും. അതായത് നമുക്ക് ബാർകോഡ് ഇവിടെ തന്നെ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ജനറേറ്റ് ചെയ്യാം. പ്രീവിയസ് വൗച്ചർ എന്നെല്ലാം സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് ക്വിക്ക് വൗച്ചർ റിവ്യൂ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്ന് സ്കിപ്പ് സ്കിപ്പ് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ ഇത്രയും ഡീറ്റെയിൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വൗച്ചർ നമ്പറോ അല്ലെങ്കിൽ സപ്ലറുടെ ബിൽ എമൗണ്ടോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത് ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതുപോലെ വൗച്ചർ ഡിലീറ്റ് ചെയ്യാം, പ്രിൻറ്റ് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സേവ് ചെയ്യാൻ. ഇനി ന്യൂ വൗച്ചർ ഇത് ഡാറ്റ ക്ലിയർ ചെയ്യാൻ വേണ്ടി ന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ. ഇനി അവസാനമായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ പ്രൊജക്ട് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറഞ്ഞ സെറ്റിംഗ്സ് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ പർച്ചേസിലും സെയിൽസിലും എല്ലാത്തിലും അവൈലബിൾ ആയിരിക്കും. എല്ലാ ട്രാൻസാക്ഷനിലും അവൈലബിൾ ആയിരിക്കും. അക്കൗണ്ടിങ് വരുന്ന എല്ലാ ട്രാൻസാക്ഷനിലും കിട്ടും. അപ്പോൾ നമ്മൾ ഇത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ലൈക്ക് നമുക്ക് ഒന്നെങ്കിൽ പ്രൊജക്റ്റോ അല്ലെങ്കിൽ കോസെൻട്രോ നമുക്കിതിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റോ അല്ലെങ്കിൽ കോസെൻട്രോ ഏതാണെന്നുള്ളത് ഫസ്റ്റ് ചൂസ് ചെയ്യാം. പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റ് അല്ലെങ്കിൽ കോസെൻട്രോ. അപ്പോൾ പ്രൊജക്റ്റ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മാസ്റ്ററിൽ ഞാൻ എങ്ങനെയാണ് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റ് നമുക്ക് അനാലിസിസ് എന്നുള്ളതോട് നമുക്ക് ആ പ്രൊജക്റ്റ് ഏതാണെന്നുള്ള ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാത്തവണാണത് ബ്ലാങ്ക് ആയിട്ട് കാണിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിവിടെ ആ പ്രൊജക്റ്റ് ചൂസ് ചെയ്യാം. പ്രൊജക്റ്റ് 1 എന്നുള്ള പേരിൽ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ പ്രൊജക്റ്റ് ചൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിന് എത്രയാണ് നമ്മൾ വാല്യൂ അലോക്കേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. മേ ബി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന രണ്ട് പാർട്ടിക്ക് ഒരുമിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്കും മൾട്ടിപ്പിൾ കമ്പനീസിന് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ കൺസ്ട്രക്ഷൻ സൈറ്റിന് വേണ്ടിയിട്ട് ഒറ്റയടിക്കായിരിക്കാം പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അവർ പർച്ചേസ് ചെയ്തതിന് ശേഷം അവർ മൾട്ടിപ്പിൾ പ്രൊജക്ട്സിന് ഇതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് വേറെ വേറെ പ്രൊജക്റ്റോ അല്ലെങ്കിൽ വേറെ വേറെ കോസെൻ്ററിലേക്കോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഏതൊക്കെയാണ് അനാലിസിസ് എന്ന ഡിഫറൻറ്റ് അനാലിസിസ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ ഈ പെർസെൻറ്റേജ് ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇപ്പോൾ രണ്ട് പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്, 50-50 എന്നുള്ള പെർസെൻറ്റേജ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മേ ബി 70-30 എന്നുള്ള രീതിയിലായിരിക്കാം. ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് കൂടുതൽ എന്തെങ്കിലും മെറ്റീരിയൽ വേണ്ടി വരാം, വേറൊരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് കുറച്ച് മെറ്റീരിയൽ മതിയല്ലോ. അപ്പോൾ 70-30 എന്നുള്ള റേഷ്യോയിൽ അവർ അലോക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ വാല്യൂ വെച്ചിട്ട് അവർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാവുന്നുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ അവർക്ക് ട്രാൻസാക്ഷൻ ചെയ്യാം. അപ്പോൾ ഇതിനാണ് നമ്മൾ പർച്ചേസ് അനാലിസിസ്. ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അനാലിസിസ് എന്നുള്ള പേരിലാണ് നമ്മൾ പ്രൊസസ്സിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ സെയിലിലും എല്ലാ അക്കൗണ്ടിങ് റിലേറ്റഡ് എല്ലാ ട്രാൻസാക്ഷനിലും നമുക്കിത് അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ വരുന്നത് പർച്ചേസിൽ റിട്ടേൺ ഓർഡർ എസ്റ്റിമേഷൻ മെറ്റീരിയൽ റിസീപ്റ്റ്. ഇതൊക്കെ ബേസിക്കലി ഒരേ സ്ട്രക്ചർ തന്നെയാണ് വരുന്നത്, ഓരോ ഫംഗ്ഷണാലിറ്റിക്കുള്ള ഡിഫറൻസ് മാത്രമാണ് വരുന്നത്. അപ്പോൾ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുമ്പോൾ ബേസിക്കലി ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് റിട്ടേൺ ചെയ്യുന്നപ്പോൾ സ്റ്റോക്ക് റിട്ടേൺ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സെയിം തന്നെയാണ്. അപ്പം പർച്ചേസ് ഇൻവോയ്സ് ഡയറക്റ്റ് നമുക്ക് കോൾ ചെയ്യാനുള്ള ഫംഗ്ഷനാലിറ്റി ഉണ്ടാവും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് എല്ലാം വളരെ സിമിലർ ആണ്. പിന്നെ വരുന്നത് ഓർഡറാണ്. പർച്ചേസ് ഓർഡർ നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം.
പർച്ചേസ് ഓർഡറിലോട്ട് നമുക്ക് ആക്ച്വലി എസ്റ്റിമേഷൻ കോൾ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. എസ്റ്റിമേഷനിൽ നമുക്ക് ഒരു ഓപ്ഷൻ കോൾ ചെയ്യാൻ പറ്റില്ല, ഓർഡറിലേക്ക് നമുക്ക് എസ്റ്റിമേഷൻ കോൾ ചെയ്തേക്കാം. അതുപോലെ തന്നെ എസ്റ്റിമേഷനിൽ നമുക്കൊന്നും കോൾ ചെയ്യാൻ പറ്റില്ല. അതുപോലെ മെറ്റീരിയൽ റിസീപ്റ്റിലേക്ക് നമുക്ക് ഇതുപോലത്തെ പർച്ചേസിൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എസ്റ്റിമേഷനോ ഓർഡറോ അല്ലെങ്കിൽ പർച്ചേസ് ഇൻവോയ്സോ ഇത് മൂന്നും നമുക്ക് കോൾ ചെയ്യാനുള്ള ഫംഗ്ഷനാലിറ്റി അവൈലബിൾ ആണ്. ഇതിൻ്റെ അടുത്തായിട്ട് വരുന്നത് നമ്മുടെ മേജർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ്, സെയിൽസ് ഇൻവോയ്സ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത ഫംഗ്ഷനാലിറ്റി ഒന്നും ഇനി എക്സ്പ്ലെയിൻ ചെയ്യില്ല. പർച്ചേസിൽ എക്സ്പ്ലെയിൻ ചെയ്ത എല്ലാ ഫീച്ചേഴ്സും ഇതിൽ അവൈലബിൾ ആയിരിക്കും. ഇനി സെയിൽസിൽ അഡീഷണൽ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സാണ് ഞാൻ പറയുന്നത്. അതിൽ ഞാൻ പർച്ചേസിൽ വിട്ടുപോയൊരു ഫീച്ചറിനായിരുന്നു, നമുക്ക് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡാറ്റ ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാനുള്ള ഫംഗ്ഷനാലിറ്റി അവൈലബിൾ ആണ്. ഈ വൗച്ചർ മൊത്തം എക്സ്പോർട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഈ വൗച്ചർ ഇമെയിൽ ആയിട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമെയിൽ ആയിട്ട് അയക്കാനുള്ള ഫംഗ്ഷനാലിറ്റി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് സെറ്റിംഗ്സ് ഉണ്ട് ഇവിടെ, നമുക്ക് യൂസർ നെയിം പാസ്വേഡും എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സെറ്റിംഗ്സ് കിട്ടും. അപ്പോൾ ഈ ബാർകോഡ് യൂസ് ചെയ്തിട്ടാണ് ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ ഓരോ സെയിം പ്രോഡക്റ്റിൻ്റെ ഞാൻ ഒരു തവണ കൂടി എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് റോ ആയിട്ടായിരിക്കും യൂസിംഗ് ബാർകോഡ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ വരുന്നത്. യൂസിംഗ് ബാർകോഡ് ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരേ പ്രോഡക്റ്റിൻ്റെ പിന്നെയും സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി അതിൻ്റെ ക്വാണ്ടിറ്റി ആയിരിക്കും ഇൻക്രീസ് ആവുന്നത്. പുതിയ റോ ജനറേറ്റ് ആവാതെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ആയിപ്പോകും. അതുപോലെ തന്നെ പ്രിൻറ് ഫയൽ ചെയ്യുന്നുള്ള ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഗ്രിഡിലേക്ക് ഡയറക്റ്റ് ഫോക്കസ് വരാനുള്ള ഓപ്ഷൻ, അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റിൻ്റെ സെയിൽസിൻ്റെ സെയിൽസ് ഹിസ്റ്ററി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫങ്ഷണാലിറ്റി. അതുപോലെ തന്നെ പോൾ ഡിസ്പ്ലേ വേണമെന്നുണ്ടെങ്കിൽ പോൾ ഡിസ്പ്ലേ കൊടുക്കാം. അതിന് പോൾ ഡിസ്പ്ലേൻ്റെ സെറ്റിംഗ്സ് ഇവിടെ ഉണ്ട്, വെയിങ് സ്കെയിൽ തന്നെ വെയിങ് സ്കെയിലിൻ്റെ സെറ്റിംഗ്സ് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, വെയിങ് മെഷീൻ്റെ സെറ്റിംഗ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ എത്രയാണെന്നുള്ള ബാർ കോഡ് ചെക്ക് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ആ ബാർ കോഡ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് ചെക്ക് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അതിൻ്റെ വെയിങ് സ്കെയിലിന് വരുന്ന ബാർ കോഡ് നമുക്ക് ഈസിയായിട്ട് സ്കാൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പോൾ ഡിസ്പ്ലേൻ്റെ സെറ്റിംഗ്സും ഉണ്ട്. പോൾ ഡിസ്പ്ലേൻ്റെ എന്താണ് പോർട്ടും കാര്യങ്ങളും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടെക്സ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാം എന്ന രീതിയിൽ നമുക്ക് പോൾ ഡിസ്പ്ലേ ഡാറ്റ മൊത്തം കാണിക്കുന്നതായിരിക്കും. പിന്നെ വരുന്നൊരു ഫംഗ്ഷണാലിറ്റി എന്ന് പറഞ്ഞാൽ ലോയാലിറ്റിയാണ്. നമ്മൾ നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലോയാലിറ്റീൻ്റെ സെറ്റിംഗ്സ് ഉണ്ട്, റിവാർഡും കാര്യങ്ങളും നമുക്ക് കൊടുക്കുന്ന ഒരു സെറ്റിംഗ്സ് ഉണ്ട്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പാർട്ടി ചൂസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് കസ്റ്റമർ സെറ്റ് ലോയാലിറ്റി നമ്മൾ കസ്റ്റമർ സെറ്റ് കൊടുക്കണം. ശേഷം നമുക്ക് ലോയാലിറ്റി നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പാർട്ടിക്ക് ചെയ്ത ലോയാലിറ്റി എത്രയാണ്, അവരുടെ റിവാർഡ് എത്ര ഉണ്ട്, റിഡീം ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് കാണിക്കുന്നതായിരിക്കും. ലോയാലിറ്റി ഡീറ്റെയിൽസ് മൊത്തം കാണിക്കുന്നതായിരിക്കും. പിന്നെ വേറെ ഫീച്ചർ എന്ന് പറയുന്നത് ക്വിക്ക് പേ ആണ്. ഇത് പർച്ചേസിലുണ്ടാവില്ല, സെയിൽസിൽ മാത്രം വരുന്നൊരു ഫീച്ചറാണ്. ഇത് ഡയറക്റ്റ് നമുക്ക് ഈസി പേയ്മെൻറ്റിന് വേണ്ടി, ഈസി സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കുന്ന ഒരു ഫംഗ്ഷനാലിറ്റി ആണ്. റൗണ്ട് ഓഫ് വേണമെന്നുണ്ടെങ്കിൽ റൗണ്ട് ഓഫ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം, ബില്ലിന് റൗണ്ട് ഓഫ് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ആയിട്ടാണ് സെറ്റിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫുൾ എമൗണ്ട് ക്യാഷ് സെറ്റിൽ ചെയ്യാണ്ട് ഇവിടെ ഈ ടിക്ക് ഓപ്ഷൻ കൊടുത്താൽ മതി, അല്ലെങ്കിൽ F5 ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ കാർഡാണ് ഫുൾ സെറ്റിൽമെൻറ്റ് എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ F6 പ്രസ് ചെയ്യാവുന്നതാണ്. പിന്നെ കാർഡ് ടൈപ്പ് ഏതാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യാം, കാർഡ് നമ്പർ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് സെറ്റിംഗ്സ് ഉണ്ട്, കാർഡ് നമ്പർ മാൻഡേറ്ററി ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് സെറ്റിംഗ്സ് ബേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഡയറക്റ്റ് ഓക്കെ ക്ലിക്കിൽ ഡയറക്റ്റ് നമുക്ക് സേവ് ചെയ്യാനുള്ള ഒരു സെറ്റിംഗ്സും അവൈലബിൾ ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ അടിച്ചിട്ട് പിന്നെ നമുക്ക് സേവ് ചെയ്യാൻ രണ്ടാമത് വന്നിട്ട് സേവ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ലൈക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന കുറച്ച് ഫീച്ചേഴ്സ്. പിന്നെ ഇവിടെ നമുക്ക് പർച്ചേസിൽ ഓർഡറും എസ്റ്റിമേഷനും ആയിരുന്നു നമ്മുടെ രണ്ടും കോൾ ചെയ്തിരുന്നത്. അതിന് പകരം ഇവിടെ മെറ്റീരിയൽ റിസീവിന് പകരം നമ്മളിവിടെ കോൾ ചെയ്യുന്ന ഡെലിവറി നോട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞെങ്കിൽ ബേസിക്കലി ഇപ്പോൾ ഒരു പർച്ചേസ് ടു സെയിൽ മൊത്തം ഒരു വർക്ക് ഫ്ലോ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരുന്നത് പർച്ചേസ് എസ്റ്റിമേഷൻ ആയിരിക്കും. എസ്റ്റിമേഷൻ നമ്മൾ ഓർഡറായിട്ട് കൺവേർട്ട് ചെയ്യും, ആ പർച്ചേസ് ഓർഡർ നമ്മൾ പിന്നെ മെറ്റീരിയൽ റിസീപ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം മെറ്റീരിയൽ റിസീപ്റ്റ് നമ്മൾ പർച്ചേസ് ഇൻവോയ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നതാണ് ഫസ്റ്റ് സെയിൽസ് ഓർഡർ, സെയിൽസ് എസ്റ്റിമേഷൻ കൊടുക്കും, സെയിൽസ് എസ്റ്റിമേഷന് ശേഷം സെയിൽസ് ഓർഡർ ചെയ്യും, സെയിൽസ് ഓർഡറിന് ശേഷം നമ്മൾ ഡെലിവറി നോട്ട് ചെയ്യും, അതിന് ശേഷമാണ് നമ്മൾ സെയിൽസ് ഇൻവോയ്സ് ചെയ്യുന്നത്. സോ ഇത്രയാണ് ഇതിൻ്റെ ഫുൾ വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഇതാണ് ഇപ്പോൾ അഡീഷണൽ ആയിട്ട് സെയിൽസിൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ഡേയ്സും കാര്യങ്ങളും നമുക്ക് കൊടുക്കാം. ഇതും പർച്ചേസിൽ അവൈലബിൾ ഡ്യൂ ഡേയ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പർച്ചേസിലും കൊടുക്കാവുന്നതാണ് പാർട്ടിക്ക്. അപ്പോൾ നമ്മളിവിടെ പാർട്ടി ചൂസ് ചെയ്യുന്ന അനുസരിച്ച് നമുക്കിവിടെ പാർട്ടിയുടെ ടൂൾ ടിപ്പും കാണിക്കും. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ്, പാർട്ടിയുടെ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, കോൺടാക്ട് പേഴ്സൺ, അവർക്ക് ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, ഡ്യൂ ഡേയ്സ് ഉണ്ടെങ്കിൽ അത്, അവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമ്മൾ എത്ര അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് പേഴ്സൻ്റെ എത്ര എന്ന് കാണിക്കും. അതുപോലെ തന്നെ ഡേ ലിമിറ്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് കാണിക്കുന്നതായിരിക്കും. നമ്മൾ നേരത്തെ ചെയ്ത റെസീപ്റ്റിൻ്റെ ഡീറ്റെയിൽസ് 1000 രൂപ എന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് സെറ്റിൽ ചെയ്യണമെങ്കിൽ ആ ലെവലിലൊക്കെ നമുക്ക് ബില്ലിംഗ് കാര്യങ്ങളും ഓരോ ബാലൻസൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സെയിൽസ് ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ നമ്മളിതിന് മുമ്പ് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ പാർട്ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ പ്രൊഡക്റ്റിനെ ചൂസ് ചെയ്യുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കായി അതിൻ്റെ സെയിൽസ് ഹിസ്റ്ററി ഇവിടെ ഒരു വിൻഡോ ആയിട്ട് കാണിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റർ ചെയ്യാണ്, 110 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു വൗച്ചർ സേവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് ഞാൻ അതേ പാർട്ടിനെ ചൂസ് ചെയ്യാം. സോറി,
പാർട്ട് ചൂസ് ചെയ്തിട്ട് ഞാൻ സെയിം പ്രൊഡക്റ്റ് തന്നെ ജസ്റ്റ് ഒന്നുകൂടി സെലക്ട് ചെയ്യാണ്. ഇവിടെ കാണിച്ചൊരു ഓപ്ഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ നേരത്തെ ഞാൻ മാസ്റ്റർ മാസ്റ്റർ സെക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്ത ടൈമിൽ ഞാൻ പറഞ്ഞത് സ്റ്റോക്ക് ലെവലിൻ്റെ ഒരു കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ മിനിമം ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടാണ് സ്റ്റോക്ക് നമ്മൾ കൊടുത്ത ലിമിറ്റിനെക്കാട്ടും താഴെ വന്നതുകൊണ്ടാണ് മിനിമം ലിമിറ്റ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് റീഓർഡർ ലിമിറ്റും കാണിക്കും, മാക്സിമം ലിമിറ്റും ഒക്കെ ഇവിടെ തന്നെ കാണിക്കുന്നതായിരിക്കും. നമുക്ക് ഇവിടെ നിന്ന് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നതോട് കൂടി നമ്മൾ ക്വാണ്ടിറ്റിയിൽ ഫീൽഡിൽ എത്തുന്നതോട് കൂടി നമുക്ക് ഇതിൻ്റെ പ്രീവിയസ് സെയിൽസ് ഹിസ്റ്ററി ഈ പാർട്ടിക്ക് നമ്മൾ ചെയ്ത ഈ ഒരു ബാച്ചിൽ യൂണിറ്റിൽ മൾട്ടി റേറ്റിൽ ഈ ഒരു യൂസർ ടൈപ്പിൽ നമ്മൾ ഇത്ര ക്വാണ്ടിറ്റിക്ക് ഈ റേറ്റാണ് നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള രീതിയിൽ നമുക്ക് കാണിക്കുന്നതായിരിക്കും. ഇൻ കേസ് നമുക്ക് ആ റേറ്റ് തന്നെ പ്രൊസീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ റേറ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് ചേഞ്ച് ചെയ്തിട്ട് രണ്ടാമത് എൻ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിവിടെ പ്രീവിയസ് ബിൽ എമൗണ്ട് എത്ര എന്നുള്ളത് തൊട്ട് മുമ്പത്തെ വോച്ചറുള്ള ബിൽ എമൗണ്ടാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇനിയും നമ്മൾ ഈ സെയിം പാർട്ടിനെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആ രണ്ട് വൗച്ചർ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഫസ്റ്റ് ചെയ്ത വൗച്ചർ ഇന്ന ഡേറ്റിൽ, സെക്കൻഡ് ചെയ്ത വൗച്ചർ ഈ ഡേറ്റിൽ, നല്ല രീതിയിൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസും ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇത്രയാണ് പ്രതി മച്ച് സെയിൽസ് ഇൻവോയ്സിൻ്റെ ഒരു ഫുൾ ഒരു ഇതായിട്ട് വരുന്നത്, ഫങ്ഷണാലിറ്റി ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിട്ടേണും ഓർഡറും എസ്റ്റിമേഷൻ ഡെലിവറിനോടൊക്കെ സെയിം പർപ്പസ് തന്നെയാണ്. ഇതിൽ റിട്ടേൺ ചെയ്യുന്ന ടൈമിൽ ക്വാണ്ടിറ്റി എഫക്റ്റ് ചെയ്യുന്നു, നമ്മളുടെ പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യാണ്. ഓർഡർ ചെയ്യുന്ന ടൈമിൽ, എസ്റ്റിമേഷൻ ചെയ്യുന്ന ടൈമിൽ ഒബ്വിയസ്ലി അക്കൗണ്ട്സോ ഇൻവെൻ്ററി എഫക്റ്റ് ചെയ്യുന്നില്ല. ഡെലിവറിനോട് ചെയ്യുന്ന ടൈമിൽ ഇൻവെൻ്ററി മാത്രം എഫക്റ്റ് ചെയ്യും, അക്കൗണ്ട്സ് എഫക്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പർച്ചേസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യുന്ന ടൈമിൽ അക്കൗണ്ട് ഇൻവെൻ്ററി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓർഡറോ എസ്റ്റിമേഷനോ ചെയ്യുന്ന ടൈമിൽ നമുക്ക് അക്കൗണ്ട്സോ അല്ലെങ്കിൽ ഇൻവെൻ്ററി എഫക്റ്റ് ചെയ്യുന്നില്ല. മറിച്ച് നമ്മളുടെ മെറ്റീരിയൽ റിസീപ്റ്റ് ആണ് എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെൻ്ററി മാത്രം എഫക്റ്റ് ചെയ്യും, അക്കൗണ്ട്സ് ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ വരുന്നത് നമ്മുടെ പി ഒ എസ് ആണ്. പി ഒ എസ് ഒരു സെപ്പറേറ്റ് ഇൻ്റർഫേസ് ആയിട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ടച്ച് ആൻഡ് കീബോർഡ് രണ്ടും ഈക്വലായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പുതിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്തിട്ടുള്ളതിൽ. ബാർകോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഫസ്റ്റ് വരുന്നത്. നമുക്ക് വൗച്ചർ നമ്പറോടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ലുക്കപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പ്രൊഡക്റ്റുകൾ നമുക്ക് കീബോർഡ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മൗസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്തെടുക്കാം. ഇതിനൊക്കെ ഷോർട്ട് കീസും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് പാർട്ടിയുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിട്ട് പാർട്ടിയുടെ നമുക്ക് ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. പാർട്ടീനെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുന്നതോട് കൂടി. പിന്നെ നമുക്കിവിടെ പാർട്ടി മാറ്റി ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാ പാർട്ടി എന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വൗച്ചർ ഡേറ്റ് ചേഞ്ച് ചെയ്യാം, എംപ്ലോയി ഏതാണെന്നുള്ളത് മാറ്റി കൊടുക്കാം, അതുപോലെ തന്നെ വെയർ ഹൗസ് ഏതാണെന്നുള്ളതും നമുക്ക് ഇവിടെ സ്പെസിഫൈ ആവുന്നുണ്ട്. പാർട്ടിയുടെ പേര് എൻ്റർ ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാൻ ഒരു സാമ്പിൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് റേറ്റ് ക്വാണ്ടിറ്റി എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ ഐതർ നമുക്ക് ഇവിടെ ഈ പ്ലസ് ബട്ടൺ അല്ലെങ്കിൽ മൈനസ് ബട്ടൺ നെക്കിയിട്ട് നമുക്ക് ഇവിടെ ക്വാണ്ടിറ്റി ഇൻക്രീസോ ഡിക്രീസോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രൊഡക്റ്റ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ ഒരു ഡസ്റ്റ്ബിൻ്റെ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ടച്ച് സ്ക്രീൻ ബേസ്ഡ് ഇൻ്റർഫേസ് ആണ് അവർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ഓരോ ഗ്രൂപ്പും കാണിക്കും. ഇതിൽ നമുക്ക് ഏതാണ് ഗ്രൂപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ മാസ്റ്റർ ഗ്രൂപ്പ് ഏതാണെന്നുള്ള ചൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം, എന്നൊരു ഗ്രിഡിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് ബാച്ച് എന്നുണ്ടെങ്കിൽ ബാച്ച് ഓപ്ഷൻ ചോദിക്കുന്നതായിരിക്കും, ഏത് ബാച്ചാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. നമ്മൾ ബാച്ച് സെറ്റിങ്സ് എനേബിൾ ചെയ്തിട്ടുണ്ട്, സെറ്റിങ്സിൻ്റെ വീഡിയോയിൽ നമ്മൾ ബാച്ച് എനേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു കാണിക്കാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ക്യാഷ് ഡ്രോവർ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്ത് ക്യാഷ് ഡ്രോവർ ഓപ്പൺ ചെയ്യാം. ടാക്സിൻ്റെ ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ ഈ ബില്ലിന് വരുന്ന ടാക്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ വെയിങ് സ്കെയിൽ പി ഒ എസിൽ കോൺഫിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെയിൽസ് ഇൻവോയ്സിൽ കോൺഫിഗർ ചെയ്യാൻ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് പി ഒ എസിൽ കോൺഫിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ആ ബാർകോഡിൻ്റെ സീരീസ് അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ പോസ്റ്റ് കെയർ എത്രയാണ്, പ്രൊഡക്റ്റ് കൊണ്ട് ലെങ്ത് എത്രയാണ്, വെയ്റ്റ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ, റേറ്റ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ നോക്കിയിട്ട് അതിൻ്റെ എത്രയാണ് അതിൻ്റെ ഡിജിറ്റ് ലെങ്ത് എത്രയാണെന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫ്രാക്ഷൻ പാർട്ടും അതിൻ്റെ ചെക്ക് ഡിജിറ്റ് എത്ര എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ വരുന്ന അഡീഷണൽ ആയിട്ടുള്ള ഫീൽഡ് ആണ് സെർച്ച് ബിൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് വോച്ചേഴ്സ് സെർച്ച് ചെയ്യാം, പ്രീവിയസ് വോച്ചേഴ്സ് ഏതെങ്കിലും നമ്മൾ ചെയ്തിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വോച്ചർ സെർച്ച് ചെയ്തിട്ട് നമുക്ക് അതിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ പേയ്മെൻറ്റ് നമുക്ക് സെറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ മെത്തേഡിൽ നമുക്ക് ഇവിടുന്ന് ക്യാഷ്, ക്രെഡിറ്റ് ചെക്ക്, ക്രെഡിറ്റ് കാർഡ്, ഡി ഡി, ഓൺലൈൻ ബാങ്കിങ് ഈ വാലറ്റ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടുന്ന് ആഡ് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ വരുന്നത് ലോയാലിറ്റിയാണ്. ലോയാലിറ്റി ഡീറ്റെയിൽസ് നമുക്കിവിടുന്ന്
നമ്മുടെ ലോയൽറ്റി കാർഡ് എനേബിൾ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഓപ്ഷൻ വരുന്നത്. അപ്പോൾ പാർട്ടിക്ക് നമ്മൾ ലോയൽറ്റി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് റെഡീം പോയിന്റ്സ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തന്നെ ലോയൽറ്റി ഹിസ്റ്ററി, പാർട്ടിക്ക് ലോയൽറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാർട്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ലൈക്ക് ലോയൽറ്റി ഒരു പ്രീവിയസ് ഹിസ്റ്ററി എന്താണെന്നുള്ളത് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വൗച്ചർ നമുക്ക് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വൗച്ചർ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വേറൊരു പാർട്ടിയുടെ വൗച്ചർ കൂടെ നമുക്ക് ബില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വൗച്ചർ ഹോൾഡ് ചെയ്യാം ടെമ്പററി ആയിട്ട്. എന്നിട്ട് പുതിയ പാർട്ടിയുടെ ബില്ല് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പുതിയ പാർട്ടിയുടെ ഒരു വൗച്ചർ നമ്മൾ ആഡ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ ഒരു വൗച്ചർ നമുക്ക് ഇതും നമുക്ക് ഹോൾഡ് ചെയ്തിട്ട് പ്രീവിയസ് വൗച്ചറിനെ പിന്നെയും നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാം. ഇവിടുന്ന് റിട്രീവ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് എൻട്രി ചെയ്ത വൗച്ചർ നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഈ വൗച്ചർ നമുക്ക് സെറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാഷ് ആയിട്ടാണെങ്കിൽ ഇതിൽ പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യാം. അതിന് ശേഷം ഇത് ഒന്നുകിൽ നമുക്ക് ഇവിടുന്ന് പേയ്മെൻറ്റ് സെറ്റിൽമെൻറ്റ്സ് ഇങ്ങനെ ചെയ്യാം, പേയ്മെൻറ്റ് എന്നുള്ള ബട്ടൺ യൂസ് ചെയ്ത് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ക്യാഷ് സെറ്റിൽമെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് എത്രയാണ് എമൗണ്ട് എന്നുള്ളത് 150 ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യാം. എന്നിട്ട് ബാക്കി പേയ്മെൻറ്റ് നമുക്ക് എത്രയാണെന്നുള്ളത് ഇവിടെ ബിൽ എമൗണ്ട് എത്രയാണ്, ക്യാഷ് പേയ്മെൻറ്റ് എത്രയാണ്, കാർഡ് പേയ്മെൻറ്റ് എത്രയാണെന്നുള്ള ഡീറ്റെയിൽസോ കാണിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് വരുന്നത് നമുക്ക് പുതിയൊരു വൗച്ചർ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. നമ്പർ പാഡും കാര്യങ്ങളും ക്വാണ്ടിറ്റി ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ക്വാണ്ടിറ്റി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം. റേറ്റ് മാറ്റണമെങ്കിൽ റേറ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് റേറ്റ് മാറ്റി കൊടുക്കാം. ഒന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ എൻട്രി ചെയ്യണമെങ്കിൽ എൻട്രി, അങ്ങനത്തെ ബട്ടൺസും കാര്യങ്ങളും. ഈസി ടച്ച് സ്ക്രീൻ ബേസ്ഡ് ഇൻ്റർഫേസിന് ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷണാലിറ്റീസ് ആണ് ഇതൊക്കെ. പിന്നെ നമുക്ക് വൗച്ചർ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രിൻറ്റ് ബട്ടൺ പ്രസ് ചെയ്യാവുന്നുള്ളൂ. അതുപോലെ തന്നെ വൗച്ചർ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിലീറ്റ് ചെയ്യാം. ഇത്രയാണ് പി ഒ എസിൽ വരുന്നത്. ഇൻ്റർഫേസ് ഭയങ്കര ഡിഫറൻ്റ് ആണ്. അതാണ് സെയിൽസും പി ഒ എസും തമ്മിലുള്ളൊരു മേജർ ഡിഫറൻസ്. അതുപോലെ തന്നെ ഒബ്വിയസ്ലി സെയിൽസിൽ കിട്ടുന്ന അത്ര ഫംഗ്ഷനാലിറ്റി പി ഒ എസിൽ നല്ല. പി ഒ എസ് നമ്മൾ ഫാസ്റ്റർ ബില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈസി ആൻഡ് ഫാസ്റ്റർ ബില്ലിങ്. പിന്നെ വരുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇൻവെൻട്രിയിൽ വരുന്ന ഓപ്ഷനാണ്. നമുക്ക് പ്രൊഡക്റ്റിന് ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് സെറ്റിംഗ്സ് ഉണ്ടായിരുന്നു, നമുക്ക് എനേബിൾ ചെയ്ത് സെറ്റിംഗ്സ് എനേബിൾ ചെയ്തിട്ട് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ട്രാൻസാക്ഷനിൽ വന്നിട്ട് നമുക്ക് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. ഈ ബാച്ചും കാര്യങ്ങളും ചൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എക്സസ് ഷോർട്ടേജ് ഡാമേജ്. എക്സസ് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് നേരത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിച്ച അതേ വൗച്ചറിനായിരിക്കും, അതേ ട്രാൻസാക്ഷനായിരിക്കും. അതിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഫിസിക്കൽ സ്റ്റോക്കും നമ്മളുടെ സിസ്റ്റത്തിലെ സ്റ്റോക്കും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സസ് എൻട്രി ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റത്തിലെ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ എക്സസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് സിസ്റ്റത്തിലെ സ്റ്റോക്കും ഇതും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഷോർട്ടേജ് അടിച്ചിട്ട് സിസ്റ്റത്തിലെ സ്റ്റോക്ക് നമുക്ക് കുറയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഡാമേജ് അടിച്ചിട്ട് പ്രൊഡക്റ്റിൻ്റെ ഡിഫക്റ്റുള്ള പ്രൊഡക്റ്റൊക്കെയാണ് ഡാമേജ് അടിച്ചിട്ട് ആ പ്രൊഡക്റ്റ് കളയാവുന്നതാണ്. അതുപോലെ നമുക്ക് പിന്നെ സ്റ്റോക്ക് ട്രാൻസ്ഫർ, സ്റ്റോക്ക് റെസീപ്റ്റ്, അത് നമുക്ക് മൾട്ടിപ്പിൾ വെയർഹൗസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു വെയർഹൗസിൽ നിന്ന് വേറൊരു വെയർഹൗസിലേക്ക് പ്രൊഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഡിഫോൾട്ട് വെയർഹൗസിൽ നിന്ന് ഞാൻ WH1 എന്നുള്ള വെയർഹൗസിലേക്ക് ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആരാണ് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. Employee 1 ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്നിട്ട് ഏതാണ് പ്രൊഡക്റ്റ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം എൻ്റെ റേറ്റും കാരണം ക്വാണ്ടിറ്റി എത്ര ആളൊക്കെ എൻ്റർ ചെയ്തിട്ട് ജസ്റ്റ് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വൺസ് ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ഇവിടെ റിസീവ് ചെയ്യുകയും ചെയ്യണം. അതിന് സ്റ്റോക്ക് റിസീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സ്റ്റോക്ക് റിസീവിൽ പോയിട്ട് നമുക്ക് ഈ സ്റ്റോക്ക് എന്നുള്ള ബട്ടൺ പ്രസ് ഒന്നെങ്കിൽ നമുക്ക് മാനുവലായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്ക് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്ത വൗച്ചേഴ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അത് നമുക്ക് ഈ ടിക് ബോക്സ് ഇട്ട് ഓക്കെ എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ വൗച്ചർ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. എന്നിട്ട് ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സേവ് ചെയ്യും, സോറി, ഇവിടുന്ന് എംപ്ലോയി ചൂസ് ചെയ്യുന്ന ശേഷം നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് സേവ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബണ്ട്ലിംഗ് ഓപ്ഷനാണ്. ഈ ബണ്ട്ലിംഗ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മളിപ്പോൾ ഒരു ഒരു സൂപ്പർ മാർക്കറ്റ് അങ്ങനത്തെ ഒരു ഷോപ്പിൽ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ മറ്റോ നമ്മളൊരു ഡിന്നർ സെറ്റൊക്കെ നമുക്ക് ബണ്ടിൽ ചെയ്ത് കൊടുക്കാം. ലൈക്ക് പ്ലേറ്റ്, കപ്പ്, സോസർ, അങ്ങനത്തെ പല സ്പൂൺ, അങ്ങനത്തെ പല പ്രൊഡക്ട്സും കമ്പൈൻ ചെയ്തിട്ട് നമ്മളൊരു ഒറ്റ പ്രൊഡക്റ്റായിട്ട് ബണ്ടിൽ ചെയ്ത് വിൽക്കുന്ന ഒരു പ്രോസസ്സ്, അങ്ങനത്തെ ഒരു ഇതിനാണ് ബണ്ടിലിംഗ് എന്ന് പറയുന്നത്. അൺബണ്ടിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ബണ്ടിൽ ചെയ്യുന്ന ടൈമിൽ നമുക്ക് മെയിൻ പ്രൊഡക്റ്റ് എന്താണെന്ന് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഡിന്നർ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ PDT1 എന്നുള്ള പ്രൊഡക്റ്റാണ് ചൂസ് ചെയ്യുന്നത്. അതിന് ശേഷം അതിൻ്റെ ബാച്ച്, യൂണിറ്റ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഒരു ഒരു ക്വാണ്ടിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട കോമ്പണൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിന് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ഉണ്ടായിരിക്കും, 4-5 കോമ്പണൻസ് ആയിരിക്കും മേ ബി ഒരു ബണ്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് എന്തൊക്കെയാണെന്നുള്ള ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരു PDT1 എന്നുള്ള ഈ ഒരു പ്രൊഡക്റ്റ്, അതായത് ഡിന്നർ സെറ്റ് ഫോർ എക്സാമ്പിൾ, ഡിന്നർ സെറ്റാണ് നമ്മളുടെ ബണ്ടിലെ പ്രൊഡക്റ്റ്, ഡിന്നർ സെറ്റാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന ടൈമിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിൻ്റെ പ്ലേറ്റ്, കപ്പ്, സോസറിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി ആയിരിക്കും കുറയുന്നത്. ഓക്കെ,
സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ എക്സസിന്റെ ഷോർട്ടേജിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു വെയർഹൗസ് ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യാം, എന്നിട്ട് ഗ്രൂപ്പ് ഏതാണെന്നുള്ളത് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം, ഷോ നടിക്കാം. അപ്പോൾ ഈ ഗ്രൂപ്പിനായിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും ലിസ്റ്റ് ചെയ്ത് കാണിക്കും. എന്നിട്ട് നമുക്ക് ഇതിലുള്ള ഡിഫറൻസ്, ഇപ്പോൾ ആക്ച്വൽ സ്റ്റോക്ക് എന്ന സിസ്റ്റത്തിലുള്ള സ്റ്റോക്ക് നെഗറ്റീവ് സ്റ്റോക്കാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഡിഫറൻ്റ് ആണെന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു 10 സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ സീറോ സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഡിഫറൻസ് 10 എന്നുള്ള രീതിയിൽ അപ്പോൾ സ്റ്റോക്ക് സീറോ ആയിപ്പോകും. അല്ല, നമ്മുടെ കയ്യിൽ 20 സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിഫറൻസ് 30 ആണ് വരുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി അത്രയും സ്റ്റോക്ക് ഡയറക്റ്റ് ആയിട്ട് ആഡ് ആകുന്ന രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ, സോ അത്രയാണ് ഇൻവെൻ്ററിയിൽ വരുന്നത്. പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്ത് സാങ്ഷനിങ്. സാങ്ഷനിങ് ഒരൊറ്റ വോച്ചർ ഞാൻ സാങ്ഷനിങ് എനേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിൽസിൻ്റെ സാങ്ഷനിങ് ആണ്. ഇപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്ത സെയിൽസ് ഇൻവോയ്സ് ഒന്നും ആക്ച്വലി എഫക്റ്റിൽ വന്നിട്ടുണ്ടാവില്ല. പിന്നെ നമ്മൾ ഇവിടെ ഷോ നടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണിക്കുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ചെയ്ത ട്രാൻസാക്ഷൻസ് നമുക്ക് കാണിക്കുന്നതായിരിക്കും. അതിപ്പോൾ അക്കൗണ്ട് ഇൻവെൻ്ററി ഒന്നും എഫക്റ്റ് ചെയ്തില്ല. ഞാനിത് ഈ സ്റ്റാറ്റസ് എനേബിൾ ചെയ്തതിന് ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്ന ടൈമിൽ മാത്രമാണ് ഇത് സാങ്ഷനായി പോകുന്നത്. ഓക്കെ, ഇതാണ് സാങ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇത് നമുക്ക് പ്രിവിലേജ് ബേസിൽ നമുക്ക് ഇതൊക്കെ ബ്ലോക്ക് ചെയ്ത് വെക്കാം. യൂസർക്ക് നമുക്ക് സെയിൽസ് മാത്രം കിട്ടുന്ന രീതിയിൽ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ മാസ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന ടൈമിൽ അത് ഓപ്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇത്രയാണ് നമ്മളെ ട്രാൻസാക്ഷൻസ് വരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.